സംസ്കാര ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് പ്രധാന വാർത്തകൾ. വി കെ സി പ്രൈഡ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇന്ത്യസ് പ്രൈഡ് മൈ പ്രൈഡ് വി കെ സി പ്രൈഡ് സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. പ്രായപൂർത്തിയായില്ലെങ്കിലും മുസ്ലിം പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാമെന്ന് ഡൽഹി ഹൈക്കോടതി. വിവാഹത്തിന് രക്ഷിതാക്കളുടെ അനുമതി വേണ്ട. ഭർത്താവിനെതിരെ പോക്സോ കേസെടുക്കാൻ കഴിയില്ലെന്നും കോടതി. ഒരു സ്ത്രീ വന്ന ഒരു പീഡിപ്പിച്ച കാര്യമാണ് പറഞ്ഞാൽ ന്യായം നോക്കുന്നത് എന്തർത്ഥം? എന്തർത്ഥം ഇയാള് നിക്കുന്നത്? ഇന്ന് വൈകുന്നേരം മുമ്പ് അവനെ തൂക്കിയെടുത്തോണ്ട് വരും എന്നല്ല പറയേണ്ടത്. സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ, അങ്ങനെ ഈ അങ്ങനെയൊന്നും പറയണ്ട സാറേ, അങ്ങനെ പറയണ്ട. അല്ല, അത് അതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. ഈ സാറ് പറയും പോലെ ഇപ്പൊ തൂക്കിയെടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കാൻ ആരുമില്ല. മന്ത്രിയോട് കയർത്ത് സംസാരിച്ച സി ഐക്കെതിരെ നടപടി. വട്ടപ്പാറ സി ഐ ഡി ഗിരിലാലിനെ വിജിലൻസിലേക്ക് മാറ്റി. ഇദ്ദേഹം ഡാർപർ എന്ന ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ആടിനെയാണ് വളർത്തുന്നത്. വർഷത്തിൽ ഏകദേശം 40-50 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നു. ഇതിനെ പറ്റി അറിയണോ? ഇദ്ദേഹത്തിന്റെ അടുത്തു നിന്ന് പഠിക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. വിവാദ കശ്മീർ പരാമർശത്തിൽ ജലീലിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. തിരുവല്ല കോടതി നിർദ്ദേശം. ആർ എസ് എസ് നേതാവിന്റെ പരാതി. പ്രതിപക്ഷ എതിർപ്പിനിടെ ലോകായുക്ത ഭേദഗതി ബിൽ നിയമസഭയിൽ കടുത്ത വിമർശനവുമായി സതീശൻ. പുറത്ത്, നിയമസഭയ്ക്ക് പുറത്ത് നിങ്ങളെതിരെ എതിർത്തിരുന്നുവെങ്കിൽ നിങ്ങളൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി. എന്ത് സെറ്റിൽമെന്റ് ആണെന്ന് എനിക്കറിയില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ലോകായുക്തയുടെ പല്ല് പറിക്കാൻ നിങ്ങൾ ഒരു തവണ കൂടി സി പി ഐക്കാർ കൂടി കൊടുത്തു എന്നല്ലാതെ ദൗർഭാഗ്യകരമായ ഒരു നിയമനിർമ്മാണമാണ് ഈ സഭയിൽ നടക്കുന്നത്. ഭേദഗതി നിയമത്തെ കൂടുതൽ ശക്തമാക്കാനെന്ന് പി രാജീവ്. ഇൻവെസ്റ്റിഗേഷൻ, എൻക്വയറി, ഡിക്ലറേഷൻ, ജഡ്ജ്മെന്റ് ഒരേ ബോഡി. ലോകത്ത് ഏതെങ്കിലും ജൂറിസ്പ്രൂഡൻസ് ഉണ്ടാവോ? അത് ജൂറിസ്പ്രൂഡൻസിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണ്. അതാണ് ഒന്നാമത്തേത്. വിഴിഞ്ഞം സമരത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വിവാദത്തിൽ. ഇപ്പോ നടക്കുന്ന സമരം ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ മാത്രമായി പങ്കെടുക്കുന്ന ഒന്നാണ് എന്ന് പറയാൻ പറ്റില്ല. രൂക്ഷമായി പ്രതികരിച്ച ലത്തീൻ സഭ. ഈ നികൃഷ്ടജീവികളുടെ തലവന്റെ കീഴിലാണ് ഈ മന്ത്രിസഭ മുഴുവൻ ഇരിക്കുന്നത്. വാ തുറന്നാൽ നികൃഷ്ടജീവി കടക്കൂപുറത്ത് എന്ന് പറയുന്ന ആ ചങ്കന്റെ ധൈര്യമൊന്നും ഈ ചങ്കന്മാരടുത്ത് വേണ്ട. സഭയെ സർക്കാർ അപമാനിച്ചെന്ന് പ്രതിപക്ഷം. സമരക്കാരുമായി മന്ത്രിമാർ നടത്തിയ ചർച്ച പരാജയം. പ്രഹസനമെന്ന് സമരസമിതി. സിൽവർ ലൈനിൽ കേന്ദ്ര അനുമതിക്കായി കാത്തിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ഇപ്പോൾ തന്നില്ലെങ്കിൽ ഭാവിയിൽ അനുമതി നൽകേണ്ടി വരും. കേന്ദ്രം പദ്ധതി കൊണ്ടുവരുമെങ്കിൽ അതാകാം. അട്ടപ്പാടി മധു കേസിൽ നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. പ്രോസിക്യൂട്ടർമാർ പിന്മാറിയത് അലവൻസ് ലഭിക്കാത്തതുകൊണ്ടല്ല, സർക്കാരും പോലീസും വീഴ്ച വരുത്തിയെന്ന് സതീശൻ. നമ്മുടെ പാർട്ടിക്കെതിരെ പല വിമർശനങ്ങളും പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നു വരാറുണ്ട്. അത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ്. ഉൾപാർട്ടി വിമർശനങ്ങൾക്കെതിരെ കാനം. വിമർശകർ മലർന്നു കിടന്ന് തുപ്പുന്നു. പ്രസ്ഥാനത്തോട് സത്യസന്ധത പുലർത്തണം.